അസ്സലാമു അലൈക്കും, വെൽക്കം ടു സ്പൈസി തോട്ട്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മധുരൈ സ്പെഷ്യൽ ബൺ പൊറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. നോർമൽ പൊറാട്ട പോലെ തന്നെയാണെങ്കിലും കുറച്ച് കട്ടിയിലും അതുപോലെ തന്നെ ഷേപ്പിലൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുണ്ടാക്കിയെടുക്കുന്ന രീതിയിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. വീശി അടിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചെടുക്കുന്നത്. പാലിന് പകരം നമുക്ക് തൈര് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. അതും 2 ടേബിൾ സ്പൂൺ തന്നെ ഷുഗറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ നന്നായിട്ട് മിക്സായി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് മാറ്റി വയ്ക്കാം. പിന്നെ വേറൊരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 3 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 10 ബൺ പൊറാട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മെഷർമെൻറ്റാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈദയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് പൊറാട്ടയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം. നമ്മൾ നേരത്തെ 1/4 കപ്പ് വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുത്തത്. അതിൻ്റെ ഒപ്പം 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെള്ളം കൂടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുഴച്ചിട്ട് വരുമ്പം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 15-20 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. അത് ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കണം. അങ്ങനെ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി അതൊന്നും കൂടിയും പുറത്തേക്ക് എടുത്തതിന് ശേഷം ഒന്നും കൂടെ കുഴച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കണം. ഏകദേശം 10 ഉരുളകളായിട്ട് കിട്ടുന്ന വിധത്തിൽ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഓരോ ഉരുളായിട്ട് എടുത്തിട്ട് ഇതേപോലെ ഉള്ളിലേക്കായിട്ട് കുഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് കൈയടി വെച്ച് തന്നെ പരത്തിയിട്ട് ശേഷം ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. പൊറാട്ടയ്ക്കുള്ള മാവ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാ മാവും ഇതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഓയിലോ അല്ലെങ്കിൽ ഡാൽഡ അങ്ങനത്തൊന്നും ഇട്ട് കൊടുക്കണ്ട. അതിനായിട്ട് നല്ലത് നമ്മൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ തന്നെയാണ്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂർ ശേഷം മാവ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ടേബിളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ ഉരുളകളായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഒരു ഉരുളെടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പരത്തിയതിന് ശേഷം നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. എത്രത്തോളം നൈസായിട്ട് പരത്തുന്നു അത്രത്തോളം നമുക്ക് ലെയർ കിട്ടും. നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതായി വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടും മറ്റേ സൈഡിൽ നിന്ന് അങ്ങോട്ടും മടക്കിയെടുത്തതിന് ശേഷം ബാക്കിൽ നിന്നും റോൾ ചെയ്തിട്ട് ഇതേപോലെ എടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. ഇതേപോലെ എല്ലാ ഉരുളകളും മാക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൊറോട്ട വീശി അടിക്കുക അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കുഴച്ച് കിട്ടിയിട്ടുള്ള മാവാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ ഉരുളകളും ഇതേപോലെ ആക്കിയിട്ട് മടക്കി പരത്തിയെടുക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം നല്ല ലെയറുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്നും നമുക്കൊന്ന് പരത്തിയെടുത്തതിന് ശേഷമാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ചെറിയ പൊട്ടലുകളോ എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും നമുക്ക് നന്നായിട്ട് ലെയറായിട്ട് തന്നെ പൊറോട്ട കിട്ടും. അപ്പോൾ എല്ലാ ഉരുളകളും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. റോളർ യൂസ് ചെയ്തിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. കയ്യിൽ അടിഭാഗം യൂസ് ചെയ്തിട്ട് തന്നെ ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ ഉരുളകളും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. വല്ലാതെ കനം കുറഞ്ഞ് പരത്തേണ്ട ആവശ്യമില്ല. ഇത് ബൺ പൊറോട്ടയാണല്ലോ. അപ്പോൾ ആ ബണ്ണിൻ്റെ ഒരു കട്ടി കിട്ടണ പോലത്തെ രീതിയിലാക്കിയിട്ട് എല്ലാതും പരത്തിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് നെയ്യും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഞാനിവിടെ 2 പൊറോട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചും തിരിച്ചും ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അധികം നേരം ഇടരുത്, അപ്പോൾ പെട്ടെന്ന് ഉറപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ചിടുക, പിന്നെ വീണ്ടും തിരിച്ചിടുക. അങ്ങനെ ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്.
ബൺ പൊറോട്ട ആയതുകൊണ്ട് നമ്മൾ കട്ടിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലായി പോയാൽ പിന്നെ ഈ പൊറോട്ട പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുകയും അത് ഉള്ളിൽ വേവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളറായിട്ട് വരുന്നത് വരെ പൊറോട്ട കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് ഭാഗവും നല്ല മുരിഞ്ഞ് നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പൊറോട്ട നമുക്ക് ചുട്ടെടുക്കണം. അങ്ങനെ ഞാനിവിടെ എല്ലാ പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഒരു ബണ്ണിൻ്റെ പോലെ തന്നെ കുറച്ച് കട്ടിയിലാണത് ഇരിക്കുന്നത്. നോർമൽ പൊറോട്ട പോലല്ല, ചെറിയൊരു കട്ടിയൊക്കെ ഉണ്ട് ഇതിന്. പൊറോട്ട വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീശി അടിക്കാൻ അറിയാത്ത ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പൊറോട്ടയുടെ റെസിപ്പിയാണിത്. ഈ പൊറോട്ട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ്. ഈ പൊറോട്ടയോടൊപ്പം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മട്ടൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മട്ടൻ കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാകും. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സവാള അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് സ്പൈസസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾ, കാൽ ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സ്പൈസസിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണായിട്ട് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി, വലിയൊരു തക്കാളി എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 1 20 മിനിറ്റ് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊറോട്ടയോടൊപ്പം കഴിക്കാം. പൊറോട്ട നല്ല സോഫ്റ്റും നല്ല ലെയറും ആയിട്ട്, ഉള്ളിലൊക്കെ നല്ല ലെയറുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് ചിക്കൻ, ബീഫ്, അങ്ങനെ എന്ത് കറിയുടെ ഒപ്പം കഴിക്കാം. അതേപോലെ തന്നെ വെജിറ്റബിൾ കറിയുടെ ഒപ്പം ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.